பொண்ணு. പിന്നെ എടുപിടിയുന്ന കാര്യങ്ങൾ നീക്കണം. എന്ന് വെച്ചാ വിളിക്കാനുള്ളവരുടെയൊക്കെ ലിസ്റ്റ് എടുക്കണം, അതിന് തക്ക കുറിയടിക്കണം. പിന്നെ സദ്യ, പോക്കുവരവ്, ചെലവുണ്ട്. അവന്റെ കയ്യിൽ കാശ് കാണില്ലേ? കാണില്ലെന്നോ? ഒരു 10 കല്യാണം നടത്താനുള്ള കാശ് അവന്റെ കാണും. പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ല. എന്റെ കയ്യിൽ നിന്ന് മാക്സിമം ഇറങ്ങട്ടെ എന്ന് വിചാരിക്കും. അവന്റെ കല്യാണം അല്ലേ, അവനല്ലേ ചെലവാക്കേണ്ടത്? ആ പറയുന്നത് ശരിയല്ല. ഞാൻ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടുമാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടി വരുന്നത്. അതായത്, ഞാൻ ജനിച്ചത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഞാൻ വളർന്നപ്പോ അതിന്റെ ഓരോ സ്റ്റേജും നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. അത് ഞാനല്ല ആസ്വദിച്ചത്. എന്റെ കുട്ടി കമിഴ്ന്നു, എന്റെ കുട്ടി മുട്ടിലിഴഞ്ഞു, പിച്ചവെച്ച് നടന്നു, സ്കൂളിൽ പോയി, മിടുക്കനായി, അവസാനം എന്റെ കുട്ടി പോലീസിലും ആയി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇനി എന്താ പറയാൻ പോകുന്നത്? എന്റെ മോന്റെ കല്യാണം. എന്താ, ശരിയല്ലേ? സത്യത്തിൽ അച്ഛ, മൊത്തത്തിൽ എന്റെ എന്ന നിങ്ങളുടെ സ്വാർത്ഥതയുടെ ഫലമാണ് ഈ നിൽക്കുന്ന ഞാൻ. സത്യത്തിൽ മാധവി, നമ്മൾ ഇവനോട് ചെയ്തത് വലിയ തെറ്റാ. ഇവനെ സൃഷ്ടിച്ചില്ലേ? ആ നേരത്തെ എനിക്ക് പോടെ. ഏയ്, ഞാൻ നിങ്ങളെ തെറ്റ് പറയുന്നില്ല. എന്നെ പോലെ ബുദ്ധിയും സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ ലോകം കാണാൻ അനുവദിച്ചത് പുണ്യം. ആ നന്ദി ഉള്ളത് കൊണ്ടാണ് താലിമാലയുടെ കാര്യവും വസ്ത്രത്തിന്റെ കാര്യവും ഞാൻ ഏറ്റത്. നല്ല കാര്യം. മറ്റു കാര്യങ്ങളൊക്കെ എന്റെ തലയിൽ കെട്ടിവെച്ച് അച്ഛൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. എന്റെ ഹൃദയം തകർന്നു പോവും. നിനക്ക് വേറെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഉണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് കൊച്ചുമക്കളെ തന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും ആക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് പറയുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോവുക. കേട്ടില്ലേടി വിധി. ഏട്ടാ, ഏട്ടാ എങ്ങോട്ട് പോകുന്നേന്ന് പറ. ഏട്ട ഒന്ന് നിന്നേ, മര്യാദക്ക് പറയാനാ പറഞ്ഞ. ഷോപ്പിലേക്ക് അല്ല, വേറെ എന്തോ തീരുമാനം ഉറപ്പിച്ചു പോവുക. ഏട്ടൻ അതെന്താന്ന് പറ. എന്താ മോളെ? അച്ഛാ, ഏട്ടന്റെ മട്ടും ഭാവവും കണ്ട കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളാ ഞാൻ. ജുവലറിയിലേക്ക് ഏട്ടൻ ഈ വേഷത്തിൽ പോവില്ല. അത് മാത്രമല്ല, കണ്ടോ അമ്മച്ചി, ഏട്ടന്റെ കണ്ണിലെ തിളക്കം കണ്ടോ? ഏതോ അംഗത്തിന് ചേകവര് പോവും പോലെ. എവിടെ തിളക്കം? ഞാനൊന്നും കണ്ടില്ലല്ലോ. നീ കാണില്ല. കഴിഞ്ഞ 10-28 വർഷമായിട്ട് എന്റെ കണ്ണിലെ തിളക്കം നീ കണ്ടിട്ടില്ല. പിന്നെയല്ലേ ഇത്. എന്റെ മോന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ ഇടപെടണ്ട. എന്താടാ മോനെ കാര്യം? കാര്യം പറ ഹരിയേട്ടാ. കാര്യമുണ്ട്. ഞാൻ ജ്വല്ലറിയിലേക്കല്ല പോകുന്നത്. പിന്നെ? അത് ഇപ്പൊ പറയാൻ പറ്റില്ല. കാര്യം നടന്നാ തിരിച്ചു വരുമ്പോ പറയും.
എന്നാൽ ഞങ്ങളും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? നിന്നെപ്പോലെ ഞങ്ങൾക്കും ഇല്ലേ വാശി? ഒരിടത്ത് പോവാ ഞങ്ങൾ. വന്നിട്ട് പറയാം. എങ്ങോട്ടാ അച്ഛാ പോകുന്നേ? പുഴക്കരക്കാവ് വീട്ടിലേക്ക്. അമേരിക്കയിലേക്ക് ഒബാമയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടേ. ഇതെന്താ കയ്യില്? ഇതോ. ഇതെന്തെന്ന് മനസ്സിലായില്ലേ? ഇതാണ് ബോംബ്. എനിക്കറിയാം, അമ്മ മ്യൂസിക് കോളേജിലേക്കല്ലേ. ഒക്കെ അറിയാലോ, പിന്നെ എന്തിനേക്ക് ഇന്നേരം പറച്ചില്ല? വെറുതെ മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടിട്ട്. എനിക്കും പാടാനൊക്കെ അറിയാമോ? ശാസ്ത്രമായിട്ട് പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാലും മായാമൗളവ ഗൗളി രാഗത്തില്. ഗൗളിയല്ല, ഗൗള. ആ ഗൗള. തെറ്റുകൾ പറ്റും, കാരണം സംഗീതം അനന്തസാഗരമാണ്. ആ സാഗരത്തിൽ പിച്ചവെക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ഞാൻ. അമ്മു ഒന്ന് നിൽക്കൂ. സംഗീതം പഠിക്കണമെന്ന് കരുതി കയറി ചെന്നത് തെക്കയിലെ നാരായണൻകുട്ടി ഭാഗവതരുടെ വീട്ടിലേക്ക്. ആഗ്രഹം അറിയിച്ചപ്പോ ഒന്ന് നിർത്തോ. താൻ ആരാടോ? യേശുദാസോ? അത് മോഹൻലാലോ? ക്ഷമിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. അല്ല, സംഗീതവും സാഹിത്യവും എന്റെ ബലഹീനതയാണ്. അതുപോലെ തന്നെയാണ് അമ്മു. അത് നല്ല അടികൊള്ളാത്തിന്റെ കുറവാ. സ്നേഹിക്കുന്നത് ഒരു കുറ്റമാണോ അമ്മു? അതെ, ഈ ചുറ്റിക്കളിയൊന്നും എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടമാണ്. എന്റെ ഈശ്വര, എന്തൊരു കഷ്ടം ഇത്! ഈ ചെറുക്കും പുറകെ നടന്ന് എനിക്ക് പേരുദോഷം ഉണ്ടാക്കി വെക്കും. ഒരു പേരുദോഷവുമില്ല. ഒരു ചെടിയിലെ രണ്ട് പുഷ്പങ്ങളാണ് നമ്മൾ. നോക്ക്, ഇത്ര നേരം സഹിച്ചു, ഇനി പറ്റില്ല. ഞാൻ വല്ല കല്ലുകൊടുത്ത് തലക്കഴിക്കും. അത്രയ്ക്ക് വെറുപ്പാണോ അമ്മു എന്നോട്? വെറുപ്പൊന്നുമില്ല. എന്നെ വെച്ച് അല്പം പോലും സ്നേഹവും ഇല്ല. അന്യനായ ഒരാളെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്റെ കാര്യങ്ങള് എന്റെ വീട്ടുകാർ തീരുമാനിച്ചോളും. മേലിൽ എന്റെ പുറകെ നിന്ന് ശല്യം ചെയ്യരുത്. അപ്പൊ നമുക്ക് പിരിയല്ലേ? അതിന് അടുത്തെങ്കിലല്ലേ പിരിയേണ്ട കാര്യമുള്ളൂ. ശരി, നമ്മൾ അകലുകയാണ്. ജീവിതമാകുന്ന വഴുത്താരയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കണം. മമ്മ എങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി വിഷമിക്കണ്ട. കരുണാകരനും ചന്ദ്രനും ഗോവിന്ദനും ഒന്നും വരില്ല. അവരൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അഹങ്കാരം പറയല്ലേടാ, എത്രയൊക്കെയായാലും അവരമ്മാവന്മാരല്ലേ. പേരെടുത്ത് വിളിക്കാനൊന്നും പാടില്ല. ഓ പിന്നെ, അറിയിച്ചില്ലാന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ട് പോയതാ വല്യമ്മാവൻ. അറിഞ്ഞിട്ട് എന്തായി കാര്യം? പോയിട്ടിപ്പോ ദിവസം എത്രയായി? ഒരു ഫോൺ കോൾ എങ്കിലും ചെയ്തൂടെ. എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും മോനെ. എന്റെ മമ്മ ഇത്ര പാവായി പോയല്ലോ. പുറമെ കാണിക്കുന്ന ഈ ചാട്ടം ഒക്കെ ഉള്ളൂ. ഈ ആങ്ങളമാരും ബന്ധുക്കളൊക്കെ ചേർന്ന് മമ്മ ഒരുപാട് പറ്റിച്ചതല്ലേ. ഇനിയെങ്കിലും മമ്മ അവരെ വിശ്വസിക്കാതിരിക്ക. സ്വന്തം ബന്ധുവൊക്കെ അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ലല്ലോടാ. അവരൊക്കെ മമ്മയെ പറ്റിച്ചെങ്കിലും മമ്മയ്ക്ക് ദോഷമൊന്നും വന്നിട്ടില്ലല്ലോ. അത് മമ്മയുടെ കഴിവ്, പിന്നെ പപ്പയുടെ സ്വത്തിന്റെ ബലം. പപ്പയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്, ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ. മറ്റു പിലിപ്പേനിക്കാരി ഇവിടെ നാട് വിട്ട ദുഷ്ട. നാട് വിട്ടെങ്കിലും സ്വത്തെല്ലാം എന്റെ മമ്മയുടെ പേരിൽ എഴുതി വെച്ചിട്ടല്ലേ പോയത്. എനിക്കൊന്നും കേൾക്കണ്ട. മമ്മ, മമ്മ എന്തായത്? പെണങ്ങല്ലേ മമ്മ. അമ്മാവന്മാരൊന്നും വേണ്ട. രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് പൊന്നമ്പിള്ളിയുടെ വീട് വരെ ഒന്ന് പോകാം. നമുക്ക് നമ്മൾ തന്നെ മതി മമ്മ.
ബസ് വന്ന് കയറിപ്പോയെന്നാ ഞാൻ വിചാരിച്ചത്. ബസ് വന്നില്ല. വാ, ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഷോപ്പിലെത്താൻ സമയമായി. ചെറിയൊരു തുണിക്കടയല്ലേ, അവിടെ അരമണിക്കൂർ വൈകിയാലും കുഴപ്പമൊന്നുമില്ല. വാ. അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല. പങ്ക്ച്വാലിറ്റി വേണ്ടേ? പങ്ക്ച്വാലിറ്റി തേങ്ങ കൊല വാടി കൂട. എന്താണോ ഇത്? പട്ടാപ്പകൽ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നോ? കയ്യെന്ന് വിടടാ, കയ്യെന്ന് വിടാ. തൊട്ടുപോകരുത്. ഇവിടെ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണാ. നിയന്ത്രണ അഭ്യാസം കാട്ടുന്ന വെറുതെ ഇരിക്കെ, ഉപദ്രവിക്കുന്ന എന്തിനാ? അത് ശരി, അപ്പൊ അങ്ങനെയാ കാര്യങ്ങളല്ലേ. എന്നാ നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേന്ന് അറിയാമോ? ഇല്ല. മനസ്സിലായോ? എന്താ എന്തൊക്കെയോ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിയാമോ? വാ തുറന്ന് പറയടി. അറിയാം. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയാമോ? ഉള്ളിലെ ഇഷ്ടം മറച്ചു പിടിച്ച കൊല്ലും നിന്നെ ഞാൻ. എനിക്ക് നിന്നെ ഇഷ്ടമാ. ഈ ആകാശത്തെയും ഭൂമിയെ സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ പ്രാണനാ നീ, എന്റെ പെണ്ണാ. ഈ ലോകത്ത് ഹരിപത്മനാഭൻ മോഹിച്ച ഏക പെണ്ണ്. പൊന്നമ്പിളി ഇല്ലെങ്കിൽ ഹരിപത്മനാഭൻ ഇല്ല. ആ
ഈ കുന്നിനപ്പുറം കിഴക്കാൻ തൂക്കായ താഴ്വരയാ. വീണാൽ പിന്നെ ഒരിക്കലും മടങ്ങി വരാത്ത മരണത്തിലേക്കുള്ള താഴ്വര. നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്കെന്നെ വേണ്ട. എന്റെ നെഞ്ചിലെ ചൂടിൽ നിനക്ക് സങ്കടങ്ങളുണ്ടാവില്ല. എന്റെ പ്രാണന്റെ പിടപ്പ് നിന്റെ ബാധ്യതകളും പ്രാരാബ്ദങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നു മുതൽ നീ ഞാനാണ്. ഹരിപത്മനാഭനും പൊന്നമ്പിളിയും ഇനി രണ്ടല്ല, ഒന്നാണ്. ഒറ്റ ജീവന, ഒരു ശ്വാസമാ. എന്റെ പ്രാണനിൽ പ്രണയത്തിന്റെ പൊള്ളുന്ന ചൂടായിരിക്കുന്നീ. മരിക്കുവോളം